കേരളത്തിൽ പുത്തരിയല്ലെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി മാറുകയാണ് സമാന്തര എക്സ്ചേഞ്ച് നടത്തിപ്പ്. വിദേശ കോളുകൾ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷനിലൂടെ സ്വീകരിച്ച് രാജ്യത്തിനകത്തു നിന്നുള്ള മൊബൈൽ കോളാക്കി മാറ്റുന്ന സംവിധാനം. അതിനാവശ്യമായ 20 ഉപകരണങ്ങളാണ് കോഴിക്കോട് നഗരത്തിലെ 7 കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇതിൽ 12 എണ്ണവും ഒരാൾ തന്നെ കൈമാറിയതാണെന്ന് പോലീസ് കണ്ടെത്തി. പലതും അനധികൃതമായി എത്തിച്ച ചൈനീസ് ഉപകരണങ്ങൾ. 100 കണക്കിന് സിം കാർഡുകളും ഇവരെടുത്ത് അമ്മാനമാടി. ബംഗളൂരുവിലെ 9 ഇടങ്ങളിൽ നടത്തിയിരുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കഴിഞ്ഞ മാസമാണ് ബംഗളൂരു പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സെൽ പിടികൂടിയത്. ഇതിന്റെ തുടർച്ചയായിരുന്നു കോഴിക്കോട് ഓപ്പറേഷൻ. ഉദാഹരണത്തിന് ദുബായിലുള്ള ഒരാൾ നമുക്ക് ഫോൺ ചെയ്യുകയാണെന്നിരിക്കട്ടെ. ദുബായിലുള്ള ആൾ അദ്ദേഹത്തിന്റെ ടെലിഫോൺ പ്രൊവൈഡർ വഴി നമ്മളെ വിളിക്കുകയാണ്. ആ കോൾ അവിടെ നിന്ന് ടെലികോം പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയർ ടേക്ക് ഓവർ ചെയ്യും. ആ കോൾ ഇന്ത്യയിലെത്തിയതിന് ശേഷം ഇന്ത്യയിലെ ഒരു ഓപ്പറേറ്റർക്ക് കൈമാറും. ഇന്ത്യയിലെ ഓപ്പറേറ്റർ ആകട്ടെ ആ കോളിനെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കോൾ അവസാനിപ്പിക്കുന്ന രീതിയെ കോൾ ടെർമിനേറ്റ് ചെയ്യുക എന്നാണ് വിളിക്കുക. നിങ്ങളുടെ സുഹൃത്ത് ഇത്തരമൊരു കോൾ വിളിക്കാൻ ഒരു നിശ്ചിത തുക കൊടുക്കുന്നുണ്ട്. ആ തുക ഈ 3 പ്ലെയേഴ്സ് തമ്മിൽ വീതിച്ചെടുക്കും. നിങ്ങളുടെ കോൾ ഒറിജിനേറ്റ് ചെയ്യുന്ന ദുബായിലെ ടെലികോം പ്ലെയറിന് ഒരു പങ്കും ഇന്റർകണക്ട് ചെയ്ത കാരിയർ ഇന്റർകണക്ട് ചെയ്ത കമ്പനിക്ക് മറ്റൊരു പങ്കും ടെർമിനേറ്റ് ചെയ്ത ഇന്ത്യയിലെ കമ്പനിക്ക് ഒരു ചെറിയ ശതമാനവും കിട്ടും. ഇത്തരം ഇന്റർനാഷണൽ ലോങ് ഡിസ്റ്റൻസ് സർക്യൂട്ടുകൾ TDM ടെക്നോളജി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമുക്കായി ഒരു സർക്യൂട്ട് റിസർവ് ചെയ്തു വെക്കും. ഇതിന് നിരക്ക് കൂടുതലാണ്. ഇതിൽ നിന്നും മാറി കോളുകൾ ഇന്റർനെറ്റിലൂടെ ബൈപ്പാസ് ചെയ്ത് പണം ലാഭിക്കാൻ കൂടിയാണ് സമാന്തര എക്സ്ചേഞ്ചുകാരൻ ശ്രമിക്കുന്നത്. ഇന്റർനാഷണൽ കാരിയറുകളെ ഒഴിവാക്കി ഇന്റർനെറ്റിലൂടെ കോളുകൾ റൂട്ട് ചെയ്യാനാണ് സമാന്തര എക്സ്ചേഞ്ചുകാരൻ ശ്രമിക്കുക. ഇതിനായി നിരവധി സിമ്മുകൾ ഇടാവുന്ന സിം ബോക്സ് എന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. ഈ സിം ബോക്സിൽ നിങ്ങൾക്ക് പല ഓപ്പറേറ്റർമാരുടെ സിമ്മുകൾ ഇടാനാവും. കൂടാതെ അത് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുമുണ്ടാകും. സമാന്തര എക്സ്ചേഞ്ചിലെ സിം ബോക്സിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കുക. സിം ബോക്സ് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുകയും നിങ്ങളോട് വിദേശത്തുള്ള നമ്പർ ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. സിം ബോക്സ് കോൾ എടുത്ത ശേഷം നിങ്ങളോട് വിദേശത്തുള്ള നമ്പർ ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടും. കോളുകൾ ഇന്റർനെറ്റ് വഴി റൂട്ട് ചെയ്ത് വിദേശത്തുള്ള ടെലികോം ഓപ്പറേറ്ററുടെ ഗേറ്റ്വേയിൽ എത്തിക്കാനാകും. അവിടെ നിന്നും കോളുകൾ സാധാരണ GSM നെറ്റ്വർക്ക് വഴി ഉദ്ദേശിച്ച ആളുകളിൽ എത്തിക്കും. ഇന്ത്യയിൽ വോയിസ് ഓവർ IP കോളുകൾ നിയമപരമാണ്. പക്ഷേ VoIP കോളിൽ നിന്നും GSM നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. നീർക്കോലി കഴിച്ചാലും അത്താഴം മുടങ്ങുമെന്നാണ്. ലൈസൻസ് എടുത്ത് $multi-billion ബിസിനസ് നടത്തുന്ന ടെലികോം കമ്പനികളെ കുത്തുപാളയെടുപ്പിക്കാൻ ഈ സമാന്തര സംവിധാനങ്ങളിൽ അപ്പുറമൊന്നും വേണ്ട. ജിയോ അടക്കമുള്ള മൊബൈൽ സേവനദാതാക്കൾ ഈയിടെയായി വരിക്കാർക്ക് നിരന്തരം അയക്കുന്ന സന്ദേശങ്ങളിൽ നിന്ന് അവരുടെ പരിഭ്രാന്തി വ്യക്തം. ഫോൺ റൂട്ടുകൾ വഴിമാറുന്നത് രാജ്യസുരക്ഷയ്ക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും വെല്ലുവിളി എന്നതാണ് മർമ്മപ്രധാനമായ കാര്യം. ആഗോള സർവൈലൻസിന് രാജ്യങ്ങൾ സ്പൈവെയറുകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഹാക്കർമാരിൽ നല്ലവരും ചീത്തയുമുള്ളതുപോലെ അത്തരം സ്പൈവെയറുകളെപ്പോലും കബളിപ്പിച്ചാണ് ഈ സമാന്തര തട്ടിപ്പുകാരുടെ യാത്ര. ഏതെങ്കിലും വിധേന വ്യാജ വ്യക്തി വിവരങ്ങൾ കൊടുത്ത് ടെലികോം കണക്ഷനുകൾ സംഘടിപ്പിക്കുന്നവരുമുണ്ട്. ഇന്റേണൽ സീക്രട്സിന് മാത്രമായുള്ള IP നമ്പറുകൾ സ്പ്ലിറ്റ് ചെയ്ത് ലൂപ്പ് ചെയ്തും സമാന്തര സംവിധാനമുണ്ടാക്കും. വ്യാജ KYC ഉണ്ടാക്കുന്നതും മറ്റൊരു കബളിപ്പിക്കലിലൂടെയാവും. മരിച്ചുപോയവരുടെ മൊബൈൽ നമ്പർ പോലും ഉപയോഗിച്ചേക്കാം. വിദഗ്ധരുടെ വിലയിരുത്തലുകളനുസരിച്ച് ഇതിന് പരിഹാരമാർഗങ്ങളുണ്ട്. ഫോൺ നമ്പർ ആധാർ ലിങ്ക് ചെയ്യുന്നതും മരണ സർട്ടിഫിക്കറ്റിന് ആധാർ അടിസ്ഥാനപ്പെടുത്തുന്നതും അതിൽ ചിലതാണ്. ടെലികോം മേഖലയിൽ നൂതന ടെക്നോളജി ഉരുത്തിരിയുന്നതും ഗുണം ചെയ്യും. 10-15 ദിവസത്തിലൂടെ നൽകപ്പെടുന്ന മരണ സർട്ടിഫിക്കറ്റിലൂടെ ആധാർ ലിങ്ക്ഡായിട്ടുള്ള ബാങ്ക് അക്കൌണ്ട്, മൊബൈൽ കണക്ഷൻ, ഇന്റർനെറ്റ് കണക്ഷൻ, സബ്സിഡികൾ എല്ലാം മരവിപ്പിക്കപ്പെടും. മരിച്ചവരുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പും ഇല്ലാതെയാക്കാനാകും. പക്ഷേ ജനാധിപത്യ രാജ്യത്ത് ഇതൊന്നും അത്ര എളുപ്പമല്ല. പൌരാവകാശം, മനുഷ്യാവകാശം, അങ്ങനെ പല പേരുകളിൽ എതിർപ്പുയരും.
ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഭരണകൂടത്തിന് ദുഷ്കരമാണ്. ടെലിഫോൺ മണിയുമായി ഇത്തരം സമാന്തര കള്ളന്മാർ ജനാധിപത്യ രാജ്യങ്ങളിൽ പെരുകാൻ കാരണവും ഇതുതന്നെയാണ്. ഏതായാലും ഭരണകൂടവും പോലീസും ജാഗരൂകരാകണമെന്ന് ഉറപ്പ്. തട്ടിപ്പിന്റെ ഒളിക്കണ്ണുകൾ പെരുകുക തന്നെയാണ്.